പഠിപ്പുര വീട്ടിൽ പത്മാവതി അമ്മയുടെ മരുമകളായ ദീപ്തി IPS എന്ന കഥാപാത്രത്തെ ആർക്കും മറക്കാനാവില്ല. ഏഷ്യാനെറ്റിലെ പരസ്പരം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ നടിയാണ് ഗായത്രി അരുൺ. പതിവ് കണ്ണീർ പരമ്പരകളിൽ നിന്ന് വേറിട്ട് നിന്ന പരസ്പരം മലയാളികൾ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഒരു പക്ക ആക്ഷൻ അഡ്വഞ്ചർ സീരിയലായിരുന്നു പരസ്പരം. എന്നാൽ പരസ്പരത്തിന് ശേഷം മലയാളം സീരിയലുകളിലൊന്നും തന്നെ ഗായത്രി അരുൺ അഭിനയിച്ചിരുന്നില്ല. അതേസമയം ടെലിവിഷൻ അവതാരകയായിട്ട് ഗായത്രി പലതവണ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിനിടയിൽ മലയാളം സിനിമയിലും ഗായത്രി അഭിനയിച്ചു. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി കേരള മുഖ്യമന്ത്രിയെ പ്രത്യക്ഷപ്പെട്ട വൺ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെ ഗായത്രി അവതരിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ വീണ്ടും മലയാള സിനിമയിൽ സജീവമാവുകയാണ് ഗായത്രി. എന്നാലും എന്റെ അളിയ ആണ് ഗായത്രിയുടെ പുതിയ മലയാള ചലച്ചിത്രം. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി സജീവമായ ഗായത്രിയെ കുറിച്ച് നടൻ സിദ്ദിഖ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത്. എന്നാലും എന്റെ അളിയ ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിക്കിടെ തന്റെ യൂട്യൂബ് ചാനലിനും പ്രമോഷൻ നൽകണമെന്ന് ഗായത്രി പറഞ്ഞിരുന്നു. ഈ സംഭവത്തിൽ രസകരമായ മറുപടി പറയുകയായിരുന്നു സിദ്ദിഖ്. വാഴ നനയുമ്പോൾ ചീര നനയും എന്ന് പറഞ്ഞതുപോലെയാണ് യൂട്യൂബ് ചാനലിന് വേണ്ടി ഗായത്രി പ്രൊമോഷൻ നൽകുന്നതെന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത്. ഈ വീഡിയോ ഗായത്രി തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വീഡിയോയിൽ സുരാജ്, ലെന എന്നിവരെയും കാണാം. കത്തി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന മെഷീൻ ചവിട്ടി നിർത്തിയാലും പിന്നെയും കറങ്ങുമെന്നും വെറുതെ കറങ്ങുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു തന്റെ കത്തിയും മൂർച്ച കൂട്ടി തന്നേക്ക് എന്ന്. അതുപോലെയാണ് ഗായത്രി തന്റെ യൂട്യൂബ് ചാനലിന്റെ പ്രൊമോഷൻ നടത്തുന്നതെന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത്.